നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പം നമ്മൾ MI ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. MI ഒരു ബോക്സാണ്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്നു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം MI Note 10 നമുക്ക് അയച്ചു തന്നതുപോലെ ഈ പ്രാവശ്യം എന്താണ് അയച്ചു തരുന്നതെന്ന് അറിയില്ല. മനോഹരമായ ഒരു ബോക്സ് പൊതിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി നമ്മൾ പൊളിച്ചു നോക്കുകയാണ്. Note 11 ആയിരിക്കാനാണ് ചാൻസ്. Note 11 5G ആണോ Note 11 Plus ആണോ എന്നറിയില്ല. അപ്പം നമുക്ക് അത് തുറന്ന് നോക്കിയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. Note 11 5G ആണ്. 11 Plus Pro Plus ആണ്. അപ്പോൾ മനോഹരമായ ഒരു ഫോണാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ കണ്ടപ്പോഴേ നമുക്ക് അവിടെ മേടിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചാണ്. അപ്പം റെഡ്മി നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് തന്നെ നമുക്ക് സാധനം തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിങ്ങനെ തുറന്ന് നോക്കണം. അതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഫോണാണ്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം ഉള്ള മനോഹരമായ ഒരു ഫോണാണ് നമ്മുടെ റെഡ്മി നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വലിയ ഫോണിൻ്റെ പറ്റി പറയാൻ അറിയാവുന്ന ആളൊന്നും അല്ല. എന്നാലും നമ്മളിതൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫാസ്റ്റ് ചാർജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനോഹരമായ ഫോണാണ്. അതിൻ്റെ പ്രോസസ്സർ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കിടു സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് പറയാനാണ് എനിക്കറിയാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഇന്ത്യാസ് ബെസ്റ്റ് സെല്ലിംഗ് ഫോണെന്നും അങ്ങനെ പല കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവകാശവാദങ്ങൾ, പിന്നെ നല്ല ഫോണാണ് കേട്ടോ. നോട്ട് സീരീസ് ഇറങ്ങിയ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നോട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഫോണുകൾ കയ്യിലുണ്ടെങ്കിൽ പോലും നമ്മൾ നോട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കാം എത്ര മനോഹരമായിരിക്കും, എന്തായിരിക്കും അതിനകത്തുള്ളതെന്ന്. അപ്പോൾ പൊട്ടിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യത്തെ ഫോണിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ ഒരു കവറുണ്ട്. കവറാണ് എന്നാണ് എൻ്റെ വിശ്വാസം, അത് കവറാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ നോട്ടിനകത്ത് ഈ MI ഫോണിൻ്റെ കൂടെ ഒരു കവർ തരുന്നുണ്ട്. അപ്പോൾ ഒരു കവറാണത്, നല്ല ഒരു ഗ്ലാസ് പോലെയുള്ളൊരു കവറാണ്. കുറച്ച് നാൾ കഴിയുമ്പം കളറൊക്കെ മാറുമായിരിക്കും, നമ്മൾ വേറെ ഒരു കവർ മേടിച്ചിടണം. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോൺ വെള്ളയാണ്. വെള്ള എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് കറുപ്പായിരുന്നു കൂടുതലിഷ്ടം. അപ്പോൾ കറുപ്പിന് പകരം വെള്ളയാണ്, സാരമില്ല ഇപ്രാവശ്യം വെള്ള ഉപയോഗിക്കാം. അപ്പോൾ ഇത് സാധാരണ പോലെയല്ല, ഈ പ്രാവശ്യം നല്ല ബോക്സ് ആകൃതിയിലാണ്. നമ്മുടെ സാധാരണ ഐഫോണിൻ്റെയൊക്കെ ട്രെൻഡാണല്ലോ, അപ്പം ബോക്സ് ആകൃതിയിലാണ് ഫോൺ ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, മനോഹരമായിട്ടുള്ള ഫോണാണ്. അപ്പോൾ നമുക്കതിൻ്റെ കവറൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞ് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് നമ്മുടെ ചാർജറുണ്ട്, 64.7 watts ചാർജറാണുള്ളത്. പിന്നെ ഒരു കേബിളുണ്ട്, കേബിള് C-port കേബിളാണ്. അങ്ങനെ കേബിളും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സിം എജക്ടറുണ്ട്. അങ്ങനെ മറ്റ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. മാനുവലും ഉണ്ടായിരുന്നു, വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. വേറെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കാം, തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല, എന്നിരുന്നാലും തുറന്ന് നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കവർ ആദ്യം ഒന്ന് ഇളക്കി കളയാം. അതിൻ്റെ ഫുൾ കവർ ഇളക്കി കളയുക, എന്നാലേ സമാധാനമുള്ളൂ. ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഫുൾ കവർ ഇളക്കി കളയണം. അങ്ങനെ കവർ ഇളക്കി കളഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്കിലെ സ്റ്റിക്കർ ഇത് ഇളക്കി കളയണം കേട്ടോ. ഇത് ഇളക്കി കളയാതെ എനിക്ക് സമാധാനമില്ല, എന്നാലേ എനിക്ക് ഫോൺ ഓണാക്കാനുള്ള ഒരു മൂഡ് വരത്തുള്ളൂ. അതിൻ്റെ ബാക്കിൽ Redmi 5G എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു സാധനം, നമുക്ക് അതും കൊണ്ട് ഇളക്കി കളയാം. ഫോണൊക്കെ നല്ല പെർഫെക്റ്റ് സാധനം, ബാക്കിൽ മെറ്റാലിക് ഇതാണ്, ഫ്രണ്ടിലെ ഗ്ലാസ് നല്ല ഗ്ലാസ്സാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇളക്കി ഇങ്ങനെ അതൊന്ന് എടുത്ത് നമുക്ക് പെട്ടിക്കകത്ത് തന്നെ ഒട്ടിച്ച് വെച്ചേക്കാം. ഇനി ആവശ്യം വന്നാലോ എന്നറിയില്ല, അതുകൊണ്ട് നമുക്കത് പെട്ടിക്കകത്ത് തന്നെ ഒട്ടിച്ച് വെച്ചേക്കാം. സെറ്റ് ഇനി ഒന്ന് ഓണാക്കണം. ഓണാക്കി ഇതിനകത്ത് Android 12 ആണ്. 13 അവർക്ക് തരാമായിരുന്നു, ഇപ്പം MIUI 13 version. അപ്പം നമുക്കിത് ഓണാക്കി അപ്പോൾ അതൊക്കെ ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റപ്പ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഇതിനകത്ത് റീജിയനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോയി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ എല്ലാ MI ഫോണും സെറ്റ് ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്യാൻ ഒരു കടമ്പയുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഓക്കെ അടിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. അങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അടിച്ച് ഏത് ഇതിനകത്തു നിന്നാണ് സെലക്ട് ചെയ്യുന്നത് അതെല്ലാം സെലക്ട് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഫോൺ ഇങ്ങനെ ഗെറ്റിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോൺ ഇങ്ങനെ സെറ്റായി. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ മനോഹരമായ ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ കാണാൻ തന്നെ അതിൻ്റെ വളരെ മനോഹരമായ ഒരു രംഗമാണ്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച ശേഷം ഞാനൊരു റിവ്യൂ ഇടുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം.
മനോഹരമായി ഓണായി അടിപൊളിയായിട്ടിരിക്കുന്ന ഫോൺ, സൂപ്പർ, കൊള്ളാം കേട്ടോ. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊളിയാണ്, ടച്ചൊക്കെ മനോഹരമാണ്. ടച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്ന പോലുമില്ല, അതുപോലെ ടച്ചാണ്. അങ്ങനെ മനോഹരമായ ഈ ഫോൺ നിങ്ങളെല്ലാവരും മേടിക്കുക എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഫോൺ, കൊടുക്കുന്ന റേറ്റിന് മനോഹരമാണ്, അതേ നമുക്ക് പറയാനുള്ളൂ. മനോഹരമായ ഫോൺ, ഇതിൻ്റെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കിത് പറയാനുള്ളത്, ഭയങ്കര മനോഹരമായിട്ടുണ്ട്, ഉപയോഗിക്കാൻ നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ്, ക്യാമറ നല്ല പൊളിയാണ്, ടച്ച് പൊളിയാണ്, ഇതെല്ലാം പൊളിയാണ്, മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റെഡ്മിയുടെ ഈ മനോഹരമായ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോട്ടോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ സാധാരണ ട്രാവൽ, അങ്ങനെ നമ്മുടെ ഫോൺ സെറ്റായിരിക്കുകയാണ്, മനോഹരമായിട്ട് നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ തുടർന്നുള്ള യൂസും അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ സൈനിങ് ഓഫ്, ബൈ ബൈ.